മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ക്രൈസ്തവരിൽ തന്നെ ചില സമൂഹങ്ങളും വ്യക്തികളും പറയുന്നത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിരർത്ഥകമാണ് മരണത്തോടു കൂടെ അവർ നിദ്രയിലാണ്ടുപോയിരിക്കുകയാണ് കർത്താവിൻ്റെ അന്ത്യവിധി വരെ അവർ ഉണരുകയില്ല കർത്താവിൻ്റെ രണ്ടാം ആഗമനത്തിലാണ് അവർ ഉയർത്തെഴുന്നേൽക്കുകയും അവരുടെ വിധി നടക്കുകയും ചെയ്യുന്നത് മരണത്തിന് ശേഷം ഉടനെ വിധിയില്ല അന്ത്യവിധി മാത്രമേ ഉള്ളൂ എന്നാണ് ഇവർ വാദിക്കുന്നത് അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒട്ടുമേ ഇല്ല എന്നാണ് അവർ സമർത്ഥിക്കുക ഇത് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് ഇസ്രായേലിയരുടെ ചരിത്രം യഹൂദരുടെ വിശ്വാസം എന്താണ് പാരമ്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം പഴയ നിയമം മുതൽ തന്നെ നമ്മൾ കാണുകയാണെങ്കിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസം വളരെ സാവകാശത്തിലാണ് വളർന്നു വന്നത് ഇസ്രായേലിയരുടെ ആരംഭകാലഘട്ടത്തിൽ മരണം മനുഷ്യജീവൻ്റെ അന്ത്യമാണെന്നും മരണത്തോടു കൂടെ എല്ലാം അവസാനിച്ചു മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് പക്ഷെ വളരെ കാലത്തിന് ശേഷം നൂറ്റാണ്ടുകളിലൂടെയാണ് ദൈവത്തിൻ്റെ വെളിപാട് പതുക്കെ പതുക്കെ മനസ്സിലാക്കി അവർ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ വളർന്നു വന്നത് ആദ്യ കാലഘട്ടത്തിൽ അവർ മരിച്ചവരെ ഓർത്ത് കരയുന്നതും വിലപിക്കുന്നതൊക്കെ അർത്ഥശൂന്യമാണ് എന്നാണ് അവർ കരുതി കരുതിപ്പോന്നത് കാരണം ദൈവം മരിച്ചവരുടെ ദൈവമല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് ഭൂമിയിലായിരിക്കുമ്പോൾ ജീവിക്കുന്ന ദൈവമായ യഹോവയുടെ ജനമായിട്ട് ജീവിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൈഫ് ഇൻ ദിസ് വേൾഡ് ഇതാണ് അവരുടെ പൊതുവായൊരു വിശ്വാസമായിരുന്നത് പക്ഷെ എന്നാൽ ബാബിലോൺ വിപ്രവാസ കാലവും അതും കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും പറയുകയാണെങ്കിൽ മരണാനന്തര ജീവിതത്തിലേക്കുള്ള ഒരു വിശ്വാസം അവരിൽ പ്രബലപ്പെട്ടു വരുന്നത് സങ്കീർത്തനം പതിനാറ് പത്ത് സങ്കീർത്തനം നാൽപ്പത്തി ഒൻപത് പതിനഞ്ച് സങ്കീർത്തനം എഴുപത്തി മൂന്ന് ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനങ്ങൾ ഈ മൂന്ന് ഭാഗങ്ങൾ ശരിക്കും മിസ്റ്റിക്കൽ സാംസ് എന്നാണ് അറിയപ്പെടുക അവിടെ തന്നെ പരിശുദ്ധാത്മാവ് മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ച് ഒരു സൂചന വെളിപാടിലൂടെ നൽകുന്നുണ്ട് പക്ഷേ യേശുവിൻ്റെ ജനനത്തിനൊരു ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു കാലഘട്ടത്തിലാണ് ശക്തമായ രീതിയിൽ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം ഇവിടെ വേര് പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും രണ്ട് മക്കബായർ ഏഴാം അധ്യായത്തിൽ അന്തിയോക്കസ് രാജാവ് ഏഴ് സഹോദരന്മാരെയും അവരുടെ അമ്മയെയും ബന്ധിച്ച് ചാട്ടയും ചമ്മട്ടിയും അടിച്ച് നിഷിദ്ധമായ പന്നിമാംസം ഭക്ഷിക്കുവാൻ നിർബന്ധിക്കുന്നു അതിനവർ വിസമ്മതിക്കാതെ വരുമ്പോൾ അവരെ വളരെ ക്രൂരമായിട്ട് അവരെ പീഡിപ്പിക്കുകയും ശിരസിലെ ചർമ്മം ഉരിയാൻ കൽപ്പിക്കുന്നു അവരെ ജീവനോട് കൂടെ വറച്ചട്ടിൽ പൊരിക്കുന്നു അത്രയും ക്രൂരമായ ഒരു പീഡനത്തിലൂടെയാണ് അവരെ കൊല്ലുക പക്ഷേ ഏഴാം അധ്യായം രണ്ട് മക്കഭായർ ഏഴാം അധ്യായത്തിൽ ഒൻപതാം വചനത്തിൽ ദൈവമായ കർത്താവിൻ്റെ നിയമം മാത്രം പാലി പാലിക്കുകയും രാജാവ് പറയുന്നത് നിയമവിരുദ്ധമാകയാൽ അത് അനുസരിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് കൊണ്ട് ത്യജിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് രക്തസാക്ഷിത്വം വഹിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ മൂത്ത സഹോദരൻ്റെ മരണത്തിന് ശേഷം ഈ ഒൻപതാം വചനത്തിൽ നമ്മൾ കാണുന്നത് രണ്ടാമത്തെ സഹോദരൻ അവൻ അവനിപ്രകാരം പറയുകയാണ് ഈ ജീവിതത്തിൽ നിന്ന് നീ ഞങ്ങളെ പുറത്താക്കുന്നു എന്നാൽ പ്രപഞ്ചത്തിൻ്റെ അധിപൻ ഞങ്ങളെ അനശ്വരമായ നവജീവിതത്തിലേക്ക് ഉയർപ്പിക്കുകയും ഉയർപ്പിക്കും അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ മരിക്കുന്നത് അപ്പോൾ അനശ്വരമായ ജീവിതത്തിലേക്കുള്ള ഉയർപ്പിനെക്കുറിച്ചുള്ള ഒരു വിശ്വാസം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൂടാതെ ആറ് മക്കളെയും നഷ്ടമാക്കിയ ഈ അമ്മ ഏഴാമത്തെ മകനോട് പറഞ്ഞ് ധൈര്യപ്പെടുത്തുകയാണ് ഈ കശാപകാരനെ ഭയപ്പെടേണ്ട സഹോദരന്മാർക്ക് യോജിച്ചവനാണ് നീ എന്ന് തെളിയിക്കുക മരണം വരിക്കുക ദൈവകൃപയാൽ കൃപയാൽ നിൻ്റെ സഹോദരന്മാരോടൊത്ത് എനിക്ക് നിന്നെ വീണ്ടും ലഭിക്കാനിടയാകട്ടെ ഇതാണ് അമ്മയുടെ വിശ്വാസം അതായത് മരണത്തിന് ശേഷം ഒരു ഉയർപ്പിനെക്കുറിച്ചുള്ള ഒരു വിശ്വാസം ഇവിടെ നമുക്ക് ചെറുതായിട്ട് രൂപപ്പെട്ടു വരികയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു രണ്ട് മക്ക ബയറിലെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ മരിച്ചു പോയവരെ പ്രാർത്ഥന കൊണ്ട് സഹായിക്കാനാകും എന്ന വിശ്വാസം പ്രബലപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കുന്നു മുപ്പത്തി മുതൽ നാൽപ്പത്തിയഞ്ച് വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാം യൂദാസ് യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ മൃതദേഹങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അതിൽ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടകൾ കാണുകയാണ് അത് ധരിക്കുന്നത് യഹൂദർക്ക് തീർച്ചയായിട്ടും നിഷിദ്ധമായൊരു കാര്യമായിരുന്നു ഇവർ മരിക്കാൻ കാരണം അത് തന്നെയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ് അപ്പോൾ ഈ യുദ്ധത്തിൽ മരിച്ച സൈനികർക്ക് വേണ്ടി വീരപുരുഷനായ യൂദാസ് സഹോദരങ്ങളിൽ നിന്ന് രണ്ടായിരത്തോളം ദ്രാക്മ വള്ളി വെള്ളി പിരിച്ചെടുക്കുകയാണ് അത് പാപപരിഹാര ബലിയായ ജെറൂസലേമിലേക്ക് അയച്ചു കൊടുക്കുകയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നാൽപ്പത്തി നാലാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു മരിച്ചവർ ഉയർക്കുമെന്ന പ്രതീക്ഷ ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവും ആകുമായിരുന്നു അതായത് മരിച്ചവർ ഉയർക്കും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ സൈനികർക്ക് വേണ്ടി മരിച്ചുപോയ സൈനികർക്ക് വേണ്ടി യൂദാസും സഹോദരങ്ങളും പ്രാർത്ഥിക്കുന്നത് പാപപരിഹാര ബലിക്ക് വേണ്ടി രണ്ടായിരത്തോളം ദ്രാക്മ വെ വെള്ളി പിരിച്ചെടുത്ത് അയയ്ക്കുകയും ചെയ്യുന്നത് നാൽപ്പത്തിയഞ്ചാം വചനത്തിൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ് അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപ കർമ്മം അനുഷ്ഠിച്ചു അപ്പോൾ പഴയ നിയമത്തിൽ രണ്ട് മക്ക വയറിൽ രണ്ട് സംഭവങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ പ്രൊട്ടസ്റ്റൻ്റ് ബൈബിളിൽ ഈ പുസ്തകമില്ല അവർക്ക് മുപ്പത്തിയൊൻപത് പുസ്തകങ്ങളേ ഉള്ളൂ കത്തോലിക്ക ബൈബിളിൽ തീർച്ചയായിട്ടും നാൽപ്പത്തിയാറ് പുസ്തകങ്ങളുണ്ട് പഴയ നിയമത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് വേറൊരു ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ് പുതിയ നിയമത്തിൽ രണ്ട് തിമോത്തിയോസ് ഒന്നാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും പൗലോസിനെ ആശ്വസിപ്പിക്കുകയും വിശ്വസ്തയോടെ സഹായിക്കുകയും പരിചരിക്കുകയും ചെയ്ത റോമൈ റോമായി വെച്ചും എഫ് എസ് എസും വെച്ച് പൗലോസിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും സഹായിക്കുകയും ചെയ്ത ഒനേസി ഫോറോസിനെ പറ്റി പൗലോസ് പറയുകയാണ് ഒനോസി ഫോറോസ് മരിച്ചതിന് ശേഷം പൗലോസ് പ്രാർത്ഥിക്കുകയാണ് വിധി ദിവസം കർത്താവ് അവനോട് കരുണ ചൊരിയട്ടെ എന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് പൗലോസ് ലീഹയിലൂടെ തന്നെ നമുക്ക് പുതിയ നിയമത്തിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അപ്പസ്തോലിക പാരമ്പര്യത്തിലും അധിഷ്ഠിതമാണ് നൂറ്റാണ്ടുകളായിട്ട് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യം തന്നെ സഭയിൽ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി സൽപ്രവർത്തികൾ ചെയ്യുവാനും ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനൊക്കെ വിശുദ്ധ ക്രിസോസ്റ്റം പഠിപ്പിക്കുകയാണ് വിശുദ്ധ സിപ്രിയൻ അതുപോലെ തന്നെ തൻ്റെ സുഹൃത്തിനൊരു കത്തെഴുതുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത് തങ്ങളിൽ ആരാണ് ആദ്യം മരിക്കുന്നത് അയാൾക്ക് വേണ്ടി ഇതരൻ പ്രാർത്ഥിക്കണം എന്നാണ് കത്തിൽ എഴുതിയിരിക്കുക അപ്പോൾ അത് തീർച്ചയായിട്ടും സഭയിലെ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല പതിനാറാം നൂറ്റാണ്ടിലെ പ്രൊട്ടസ്റ്റൻ്റ് റിഫർമേഷൻ വരെ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചോ പരേതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചോ ഒരു ചോദ്യം ഉയർന്നിട്ടില്ല കാരണം അതൊരു അംഗീകരിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമായിരുന്നു എല്ലാവരും ഇത് അംഗീകരിച്ചിരുന്നു മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദിവ്യബലി അർപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രായശ്ചിത്ത പ്രവർത്തികൾ സൽക്ക സൽപ്രവർത്തികൾ ദാനധർമ്മമൊക്കെ ചെയ്തിരുന്ന ഒരു പാരമ്പര്യം സഭയിൽ പതിനാറ് നൂറ്റാണ്ട് വരെ യാതൊരു മാറ്റമില്ലാതെ കാണാനായിട്ട് സാധിക്കും പക്ഷെ മാർട്ടിൻ ലൂഥറാണ് ആദ്യമായി മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അനാവശ്യകമാണ് എന്ന് പറയുന്നത് പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ അദ്ദേഹം ശുദ്ധീകരണ സ്ഥലം തന്നെ ഇല്ല എന്നത് പഠിപ്പിക്കുകയാണ് തനത് വിധിയില്ല അന്ത്യവിധി മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയാണ് മരണശേഷം ആത്മാക്കൾ നിദ്രയിലാണെന്നും കർത്താവിനെ രണ്ടാം വരവിൽ മാത്രമേ അവരെ ഉണർത്തുകയും വിധിക്കുകയും സ്വർഗമോ നരകമോ അവർക്ക് ലഭിക്കുകയും ചെയ്യുക എന്നത് മാർട്ടിൻ ലൂഥർ പഠിപ്പിക്കുകയാണ് പക്ഷേ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിൽ ത്രന്തോസ് സുനഹതോസ് ട്രെൻഡ് സിനഡിൽ മാർട്ടിൻ ലൂഥറിൻ്റെ ഈ പഠിപ്പിക്കലിനെ സഭ നിരാകരിക്കുകയാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ഒരു ഡിഗ്രി പുറപ്പെടുവിക്കുകയും ചെയ്യുകയാണ് സഭ ശുദ്ധീകരണ സ്ഥലം എന്നത് താൽക്കാലികമായ ഒരു അവസ്ഥയാണെന്നും സ്വർഗത്തിന് വേണ്ടി ആത്മാക്കളെ ഒരുക്കുന്ന ഒരു അവസ്ഥയാണ് ഇതെന്നും ശുദ്ധീകരണം പൂർത്തിയാകുമ്പോൾ ആത്മാക്കൾ സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകും എന്ന സഭ പഠിപ്പിച്ചു അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം നമുക്കതിനുള്ള കടമയുണ്ട് എന്നത് സഭ പഠിപ്പിക്കുകയാണ് ആർക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് മരിച്ചവരിൽ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് സ്വർഗത്തിലുള്ള ആത്മാക്കളെയാണ് നാം വിശുദ്ധർ എന്ന് പറയുക അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല കാരണം അവർ ഓൾറെഡി നിത്യ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അവരവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ദൈവമായുള്ള സംസർഗത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല അവർ ഓൾറെഡി വിശുദ്ധരാണ് അവരിൽ ചിലരുടെ ജീവിതം സഭ ഉയർത്തി കാണിക്കുകയും അവരെ കാനനൈസ്ഡ് ആയി പ്രഖ്യാപിക്കുകയും അവരാണ് കാനനൈസ്ഡ് സെയിൻസ് അവരെക്കുറിച്ച് ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല കർത്താവെ അവരെ സ്വർഗത്തിൽ സ്വീകരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല കാരണം അവർ ഓൾറെഡി സ്വർഗത്തിലാണ് എന്ന സഭ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതാണ് കാനനൈസേഷൻ പ്രോസസ്സിൻ്റെ കാര്യം മാത്രമല്ല നരകത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ല കാരണം നരകത്തിലുള്ളവർ ദൈവവുമായ ബന്ധം പരിപൂർണമായി വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ് ആർ സെപ്പറേറ്റഡ് ഫ്രം ഗാഡ് മരണത്തിന് ശേഷം മാനസാന്തരം സാധ്യമല്ലാത്തതുകൊണ്ട് നരകത്തിലുള്ള ആത്മാക്കൾക്ക് മാനസാന്തരപ്പെട്ട് സ്വർഗത്തിൽ വരാൻ സാധിക്കുകയില്ല ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റും ലൂക്ക പതിനാറാം അധ്യായത്തിൽ അവിടെ നരകത്തിലായിരിക്കുന്ന ധനവാന് അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് വരാൻ പറ്റത്തില്ല സ്വർഗത്തിനും ഇടയിൽ വലിയൊരു ഗർത്തമുണ്ട് എന്നത് അവിടെ അബ്രാഹം വ്യക്തമാക്കുകയാണ് അതൊരു ഉപമയാണെങ്കിലും അതിലൂടെ ഒരു വലിയ സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം നരകത്തെക്കുറിച്ചുള്ള ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നു കർത്ത ദൈവമല്ല നരകത്തിലേക്ക് ഒരു ആത്മാവിന് പറഞ്ഞു വിടുക മറിച്ച് ആത്മാവ് സ്വയം ദൈവത്തെ വേണ്ട എന്ന് വെച്ച് മാരകപാപത്തിൽ അനുദപിക്കാതെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെതിരുള്ള പാപത്തിലൂടെ മാനസാന്തരപ്പെടാതെ പാപമോചനം ആഗ്രഹിക്കാതെ സ്വയം നരകം തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെയുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല കാരണം നരകത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനായിട്ട് സാധ്യമല്ല അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടിയാണ് ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾ നരകത്തിൽ പോകാനുള്ളവരല്ല അവർ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്വർഗപ്രാപ്തിക്ക് വേണ്ടി വിശുദ്ധിയിലും ആഗ്രഹത്തിലും അവർ വളർച്ചയും പക്വതയും പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ശുദ്ധീകരിക്കപ്പെട്ടു ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ സ്വർഗം ഉറപ്പാക്കിയവരാണ് സ്വർഗത്തിൽ പോകാനുള്ളവരാണ് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന അവരെയാണ് സഹായിക്കുക എന്നത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ആരാണ് സ്വർഗത്തിൽ ആരാണ് നരകത്തിൽ ആരാണ് ശുദ്ധീകരണ സ്ഥലത്ത് നമുക്കിതിനെക്കുറിച്ച് ഒരു അറിവുമില്ല സ്വർഗത്തിലുള്ള ആത്മാക്കൾ വിശുദ്ധർ എന്ന രീതിയിൽ സഭ പ്രഖ്യാപിച്ചിട്ടുള്ള കാനനൈസ്ഡ് സെയിൻസ് അവരെക്കുറിച്ച് മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ അല്ലാത്ത എത്രയോ വ്യക്തികൾ സ്വർഗത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അതിനെക്കുറിച്ച് നമുക്കറിയില്ല ഇനി നരകത്തിൽ ആരെങ്കിലും ഉണ്ടോ നമുക്കറിയില്ല കാരണം രണ്ടായിരം വർഷത്തിൻ്റെ ചരിത്രത്തിൽ നൂറുകണക്കിന് വ്യക്തികൾ സ്വർഗത്തിലുണ്ട് എന്ന സഭ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഈ വ്യക്തി നരകത്തിലാണ് എന്ന് പറഞ്ഞ സഭ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല കർത്താവിനെ ഒറ്റ കൊടുത്ത യൂദാസ് കറിയാത്ത അല്ലെങ്കിൽ ഹിറ്റ്ലർ അങ്ങനെയുള്ള വ്യക്തികൾ നരകത്തിലാണെന്ന് സഭ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല കാരണം അത് നമുക്കറിയില്ല മരണസമയത്ത് അല്ലെങ്കിൽ പ്രാണൻ വെടിയുന്ന സമയത്ത് ഈ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞോ മാപ്പ് അപേക്ഷിച്ചോ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചോ നമുക്കതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് എല്ലാ വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് ആരും വിധിക്കാൻ പാടില്ല ആരും വിധിക്കാനുള്ള അവകാശമില്ല ദൈവം മാത്രമാണ് സകലതും അറിയുക ദൈവമായ കർത്താവ് മാത്രമാണ് നമ്മുടെ ഹൃദയവും മനസ്സും കാണുന്നത് ജർമ്മിയ പതിനേഴാം അധ്യായ പത്താം വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും അപ്പോൾ കർത്താവാണ് ശരിക്കും മനസ്സും ഹൃദയമൊക്കെ പരിശോധിക്കുക കർത്താവിന് മാത്രമേ അറിയുകയുള്ളു നമുക്ക് ആരും വിധിക്കാനുള്ള എത്രയോ വലിയ പാപിയാണെങ്കിലും ഈ വ്യക്തി നരകത്തിലാണ് പോകുന്നത് നരകത്തിലായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാനോ ഉറപ്പിക്കുവാനോ യാതൊരു അവകാശമില്ല എത്ര വലിയ പാപിയാണെങ്കിലും അത് ആത്മഹത്യ ചെയ്ത വ്യക്തിയാണെങ്കിലും ഏത് തരത്തിലുള്ള മരണപ്പെട്ടതാണെങ്കിലും എല്ലാ വ്യക്തികൾക്കു വേണ്ടി നമ്മൾ നിസ്വാർത്ഥമായിട്ടും ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കണം വിശുദ്ധ ജോൺ മരിയ വിയാനെക്കുറിച്ച് ഒരു സംഭവം ഇങ്ങനെ കേൾക്കാറുണ്ട് ഒരു സ്ത്രീ വളരെ ദുഃഖത്തോടും കൂടെ ജോൺ മര്യാവിയാനിയുടെ അടുത്ത് വരികയാണ് തൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്താണ് അദ്ദേഹം നരകത്തിലായിരിക്കും എന്നത് ഓർത്ത് ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്യുമ്പോൾ ജോൺ മര്യാവിയാനി പറയുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു ദർശനത്തിലൂടെ വെളിപാടിലൂടെ ഈ വ്യക്തിയുടെ മരണം കാണാൻ സാധിക്കുന്നു അദ്ദേഹം പറയുന്നു നിൻ്റെ ഭർത്താവ് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയാണ് ആത്മഹത്യ ചെയ്തത് പക്ഷേ ആ പുഴയിലേക്ക് വീഴുന്നതിന് മുമ്പ് ആ വ്യക്തി ദൈവമേ എന്ന് വിളിച്ചു അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുക്കുകയും എന്നാൽ മരണത്തിന് മുമ്പ് അദ്ദേഹം ദൈവത്തെ മനസ്സുകൊണ്ട് വിളിച്ചു ദൈവമേ എന്ന് വിളിച്ചു അപ്പോൾ ദൈവം ആ വ്യക്തിയെ കൈവിടുകയില്ല ദൈവം ആ വ്യക്തിയെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് ജോൺ മരി അവ്യാനി പറഞ്ഞത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിലുള്ളവർക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യമില്ല നരകത്തിലുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല പക്ഷേ ആരാണ് സ്വർഗത്തിൽ ആരാണ് നരകത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് നമുക്കത് പറയാൻ കഴിയാത്തത് കൊണ്ട് ആരാണ് ശുദ്ധീകരണ സ്ഥലത്ത് നമുക്കറിയില്ല അതുകൊണ്ട് എല്ലാ മരിച്ചവർക്ക് വേണ്ടി വിശ്വസ്തത വിശ്വസ്തപൂർവം ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി അടുത്ത ഭാഗത്തിൽ അടുത്ത സീരീസിൽ എന്താണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ആവശ്യകതയുടെ വേറെ വശങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം എന്താണ് ഈ പ്രാർത്ഥന കൊണ്ട് സംഭവിക്കുക എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം